ഹായ് സ്റ്റുഡൻസ്, ഇനി ഇലക്ട്രോ ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സിനകത്തുള്ള ബേസിക് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പുഷ് ബട്ടൺ സ്വിച്ചസ്. സെക്കൻഡ്, ലിമിറ്റ് സ്വിച്ചസ്. തേർഡ്, പ്രഷർ സ്വിച്ചസ്. ഫോർത്ത് വൺ, സോളിനോയിഡ്സ്. ഫിഫ്ത്ത് വൺ, റിലേസ്. സിക്സ്ത് വൺ, ടൈമേഴ്സ്. സെവൻത്ത് വൺ, ടെമ്പറേച്ചർ സ്വിച്ചസ്. സോ പുഷ് ബട്ടൺ സ്വിച്ചസ്, പുഷ് ബട്ടൺ സ്വിച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചസ് ആയിരിക്കും. അത് നമ്മൾ പുഷ് ചെയ്യുകയോ അത് റിലീസ് ചെയ്യുകയോ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ സർക്യൂട്ടിനെ ക്ലോസ് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുകയോ ചെയ്യും. അതേപോലെ തന്നെ ഒരു മെഷീൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ നമുക്ക് പുഷ് ബട്ടൺ സ്വിച്ചസിനെ ഉപയോഗിക്കാം. സോ അതുപോലെ തന്നെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് മാനുവലായിട്ട് ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിന് സഡൻ ഓഫ് ചെയ്തിട്ട് മാനുവലായിട്ട് ഓവർ റൈഡ് ചെയ്യാനും നമുക്ക് പുഷ് ബട്ടൺ സ്വിച്ചസിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി പുഷ് ബട്ടൺ സ്വിച്ചസിന് വേണ്ടി രണ്ട് തരമുണ്ട്, മൊമെൻ്ററി പുഷ് ബട്ടണും മെയിൻറ്റെയിൻഡ് കോൺടാക്റ്റ് അല്ലെങ്കിൽ ഡീറ്റൻ പുഷ് ബട്ടണും. സോ മൊമെൻ്ററി പുഷ് ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ആ പുഷ് ബട്ടണിനെ പ്രസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ എന്താണോ ഫങ്ഷൻ ചെയ്യേണ്ടത് അത് ചെയ്യുകയും നമ്മളത് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷനിലേക്ക് അത് എത്തുകയും ചെയ്യും. മെയിൻറ്റെയിൻഡ് കോൺടാക്റ്റ് അല്ലെങ്കിൽ ഡി ടെൻ പുഷ് ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമ്മളതിനെ പുഷ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്ത് മെക്കാനിസം ആണോ ചെയ്യേണ്ടത് അതിലേക്ക് പോവും. നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പം കണ്ടിന്യൂ ചെയ്യാണ്ട് ഫസ്റ്റ് സ്റ്റേറ്റിൽ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകുന്നത് മൊമെൻ്ററി. കൊടുക്കുന്ന ഇതിനനുസരിച്ച് സെയിം സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഡി ടെൻ പുഷ് ബട്ടണ്. സോ അത് രണ്ട് തരമായിട്ട് നമുക്ക് വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ ഓപ്പറേഷൻ രീതിയിൽ നോർമലി ഓപ്പണും നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ളത്. സോ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് നോക്കിയാൽ നോർമലി ഓപ്പൺ ആയിട്ടുള്ളത് നോർമലി ക്ലോസ്ഡ് ആയിട്ട്, അതായത് ഇവിടുത്തെ പുഷ് ബട്ടൺ നമ്മൾ പുഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ലിവർ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതിനുള്ളതിന് വെച്ചിട്ടാണ് നോർമലി ഓപ്പണും ക്ലോസ്ഡും പറയുന്നത്. സോ ഫസ്റ്റ് വൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഓപ്പണിൻ്റെ കേസിൽ പുഷ് ബട്ടണും അതിൻ്റെ കോൺടാക്റ്റും തമ്മിൽ ഓപ്പൺ ആയിരിക്കും, അതായത് അവർ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ വൺസ് പുഷ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കോൺടാക്റ്റ് മേക്ക് ചെയ്യുന്നത്. സോ സെയിം ലോജിക് തന്നെയാണ് നോർമലി ക്ലോസ്ഡിലും, അതായത് നമ്മളുടെ കോൺടാക്റ്റുകൾ അവിടെ ക്ലോസ്ഡ് ആയിരിക്കും. കോൺടാക്റ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ മാത്രം നമ്മൾ പുഷ് ബട്ടൺ ചെയ്താൽ മതി. ഇനി ചേഞ്ച് ഓവർ ഉണ്ട്. ചേഞ്ച് ഓവറിൻ്റെ കേസിൽ നോക്കി കഴിഞ്ഞാൽ അപ്പർ ഹാഫ് ക്ലോസ്ഡും ലോവർ ഹാഫ് ഓപ്പൺഡും ആയിരിക്കും. നമ്മൾ പുഷ് ചെയ്ത് കഴിയുമ്പോൾ ലോവർ ഹാഫ് ക്ലോസ്ഡും അപ്പർ ഹാഫ് ഓപ്പൺഡും ആയിരിക്കും. സോ നമുക്ക് ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് വേണ്ട ആക്ച്വേഷൻ അനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ചൂസ് ചെയ്യാം. സോ ഓപ്പൺ ആയിട്ടുള്ളതുണ്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ളതുണ്ട്, ചേഞ്ച് ഓവർ ആയിട്ടുള്ള മൂന്ന് ടൈപ്പ് ഓഫ് പുഷ് ബട്ടൺ സ്വിച്ചസ് ഉണ്ട്. സോ നമ്മൾ മെക്കാനിക്കലി പുഷ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അതിനനുസരിച്ച് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മെഷീനെ സ്റ്റാർട്ട് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുകയാണ് പുഷ് ബട്ടൺ ചെയ്യാറ്. സെക്കൻഡ് വൺ ആണ് ലിമിറ്റ് സ്വിച്ചസ്. സോ ലിമിറ്റ് സ്വിച്ചസിൻ്റെ കേസിൽ ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു ലിമിറ്റ് സ്വിച്ച്. നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ പോർഷനിൽ ഒരു റോളർ ടിപ്പ് കാണും, ലോവർ പോർഷനിൽ മൂന്ന് കോൺടാക്ട്സ് ഉണ്ടാകും. ഈ മൂന്ന് കോൺടാക്റ്റിന് ഇപ്പോൾ ഞാൻ വൺ ടു ത്രീ എന്ന് നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ഇതിൽ നോർമലി ക്ലോസ്ഡ് കോൺടാക്റ്റും നോർമലി ഓപ്പൺ കോൺടാക്റ്റും സെൻറ്ററും ഉണ്ടാകും. സോ ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ വൺ ടു ത്രീ എന്ന നെയിമിങ്ങിലാണെങ്കിൽ ഫസ്റ്റ് ടെർമിനലിൽ തേർഡ് ടെർമിനൽ അതായത് നോർമലി ക്ലോസ്ഡും സെൻറ്റർ ടെർമിനലും തമ്മിൽ ഡിഫോൾട്ടായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രഷർ റോളർ ടിപ്പിൻ്റെ അകത്തൊരു പ്രഷർ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇപ്പോൾ മോട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂവിങ് പോർഷനിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ റോളർ ടിപ്പ് മൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിനകത്തൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ വണ്ണും ത്രീയും തമ്മിലുള്ള ക്ലോസ്ഡ് കോൺടാക്റ്റ് മാറിയിട്ട് ടൂവും ത്രീയും തമ്മിലാവും കോൺടാക്ട്. അതായത് വണ്ണും ത്രീ എന്നുള്ള നോർമൽ കേസ് മാറിയിട്ട് ടു ത്രീ എന്നുള്ളൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. അതായത് അതാണ് അതിൻ്റെ ആക്ച്വേഷൻ. സോ അതിനനുസരിച്ച് എന്താണോ അടുത്ത ഫങ്ഷൻ അതിലേക്ക് പോകും. സോ ഒരു പ്രഷർ റോളർ ടിപ്പിൽ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് എന്നുള്ളത് നോർമൽ ഓപ്പൺ കണക്ഷനിലേക്ക് പോവുകയും അത് അതിനനുസരിച്ച് ഒരു ഓട്ടോമേഷൻ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതാണ് ലിമിറ്റ് സ്വിച്ചസ്. ഇനി ലിമിറ്റ് സ്വിച്ചുകൾ രണ്ട് തരത്തിലുണ്ട്, ലെവർ ആക്ച്വേറ്റഡും സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ലിമിറ്റ് സ്വിച്ചസ് ഉണ്ട്. തേർഡ് വൺ ആണ് പ്രഷർ സ്വിച്ചസ്. സോ പ്രഷർ സ്വിച്ചസ് ആ പേരിൽ തന്നെയുണ്ട്. പ്രഷർ സ്വിച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഷറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഇലക്ട്രിക്കൽ സ്വിച്ചസിനെ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുന്നതാണ് പ്രഷർ സ്വിച്ചസ് ഉള്ളത്.
സോ പ്രഷറിൻ്റെ വേരിയേഷൻ ഒരു പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ ഉണ്ടോ, ആ വാല്യൂവിനെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണോ നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് കോൺടാക്റ്റ് മേക്ക് ചെയ്യുക, ബ്രേക്ക് ചെയ്യുന്നവരായിരിക്കും പ്രഷർ സ്വിച്ചസ്. സോ ഇതിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഇൻലെറ്റ് പ്രഷർ ഉണ്ടാവും. ഈ ഇൻലെറ്റ് പ്രഷർ അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് പിസ്റ്റൺ എന്ന് പറഞ്ഞ റീജ്യൻ, അതിൻ്റെ ഒരു ബെല്ലോ അല്ലെങ്കിൽ ഡയഫ്രാം എന്ന് പറയുന്ന റീജ്യൻ ആയിരിക്കും. സോ ഈ പ്രഷറിനനുസരിച്ച് ഈ ബെല്ലോ അല്ലെങ്കിൽ ഡയഫ്രാം കോൺട്രാക്ട് ചെയ്യുകയോ എക്സ്പാൻഡ് ചെയ്യുകയോ ചെയ്യും. സോ അതിനനുസരിച്ച് മേലുള്ള ഷാഫ്റ്റ് ഈ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് കണക്ഷൻസിന് വേരിയേഷൻ ഉണ്ടാക്കും. ടെർമിനൽസ് തമ്മിൽ, അതായത് നോർമലി ഓപ്പണും നോർമലി ക്ലോസ്ഡും സെൻറ്റർ എന്ന് പറഞ്ഞ പോർഷൻ തമ്മിൽ, അപ്പം നോർമലി ക്ലോസ്ഡും സെൻറ്ററും തമ്മിലായിരിക്കും ഡിഫോൾട്ടായിട്ട് കണക്ഷൻ ഉണ്ടാകുന്നത്. സോ എപ്പോഴാണ് ഒരു പ്രഷർ കാരണം ഈ ഡയഫ്രം ഈ ഒരു സസ്പെൻഷനെ മൂവ് ചെയ്ച്ച് നമ്മളുടെ ആ സെൻട്രൽ പോർഷനിലുള്ള ഇതിനെ പുഷ് ചെയ്ത് നോർമലി ഓപ്പൺ ആയിട്ടുള്ളതിന് കണക്ട് ചെയ്യും, അതായത് സെൻട്രൽ നോർമലി ഓപ്പൺ പോർഷനും കൂടെ കണക്ട് ചെയ്യും. സോ ആ ഒരു മെക്കാനിസം നമുക്ക് പ്രഷർ സ്വിച്ചസ്